ഇന്ന് റംസാനാണ്. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും റംസാൻ ആശംസകൾ. ഈ പെരുന്നാൾ എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സമൃദ്ധിയുടെയും ദിവസങ്ങളായി തീരട്ടെ. മുന്നോട്ടും അതിനനുസരിച്ച് ജീവിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. ഓരോ പെരുന്നാളുകൾ നമ്മൾ ആഘോഷിക്കുമ്പോഴും നമ്മുടെ മനസ്സിനും എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റങ്ങൾ ഉണ്ടാവാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. ചില ടിപ്സുകളും ട്രിക്സുകളും ഒക്കെ അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ മുളക് കൃഷി നമുക്ക് നല്ല ഉഷാറാക്കി കൊണ്ടുവരാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ലെസൺ 1, 2 ആയിട്ട് നമ്മൾ മുളക് കൃഷി കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പം കുറേ പേരൊക്കെ അത് കാണുന്നുണ്ട്, കുറേ പേര് അത് ഫോളോ ചെയ്യുന്നുണ്ട്, അവർക്കൊക്കെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് അതിൻ്റെ 3-ാമത്തെ ഭാഗമാണ് കാണിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് വളപ്രയോഗം ചെയ്യേണ്ടതെന്ന് നോക്കാം, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ മിനി സ്ലേസ്റ്റ് എന്ന ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ കൃഷിയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും വിത്തുകളെ ഗ്രൂപ്പുകളൊക്കെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിലും നമ്മുടെ വെബ്സൈറ്റായ minislifestyle.com ൽ വിസിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതായ വിത്തുകൾ ഗ്രൂപ്പുകളൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം 2-3 ലെസൺ കണ്ടതിന് ശേഷം വേണം നമ്മൾ ഈ 3-ാമത്തെ വീഡിയോ കാണാനായിട്ട്. അപ്പം നമ്മുടെ മുളകിനകത്ത് പൂക്കളൊക്കെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്, കണ്ടോ. നമ്മുടെ നല്ല അടിപൊളി വളപ്രയോഗമൊക്കെ ആയതുകൊണ്ട് നല്ല ശിഖരങ്ങളൊക്കെ പൊട്ടി. അപ്പോൾ അതിനകത്ത് പൂക്കൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ദണ്ട് ഇവിടെ എല്ലാം പൂക്കൾ നിറയെ വരുന്നുണ്ട്. എത്ര കുഞ്ഞതാണെന്നറിയാമോ, എന്നിട്ട് പോലും അവർ പൂക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്, കണ്ടോ. അതിനകത്തെല്ലാം പൂക്കൾ വന്നിരിക്കുന്നത് കണ്ടോ. അപ്പം ഇതേപോലെ നിങ്ങളും കൃഷിയൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വളം എന്താ ഇടുന്നതെന്ന് നോക്കാം, നമുക്ക് തുടങ്ങാം എന്തായാലും. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് മുളകൊക്കെ നട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് വെള്ള കാന്താരിയാണ്, അതിനകത്ത് പൂക്കൾ വന്നിട്ടുണ്ട്. പിന്നെ വെള്ള കാന്താരിയിൽ കാന്താരി ദണ്ട് ഇഷ്ടംപോലെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ ഇതേപോലെയൊക്കെ അങ്ങോട്ട് വളപ്രയോഗങ്ങൾ ചെയ്യുക. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മണ്ട നുള്ളി കൊടുത്ത മുളക് ദണ്ട് വീണ്ടും ശിഖരങ്ങളൊക്കെ വന്ന് ദണ്ട് ഇങ്ങനെ നിൽക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം ദണ്ട് ശിഖരങ്ങളൊക്കെ പൊട്ടിയിട്ട് കുഞ്ഞു ദണ്ടും മുട്ടുകളൊക്കെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വളം എന്താണെന്ന് നമുക്കിനി നോക്കണം. 2-ാമത്തെ വീഡിയോ ഇട്ടപ്പോഴും നമ്മൾ ഇതിന് കൊടുത്ത വളം എന്ന് പറഞ്ഞാൽ ചാണകപ്പൊടി കൊടുത്തിട്ടുണ്ടായിരുന്നു, എല്ലുപൊടി, പിന്നെ അതേപോലെ തന്നെ വേപ്പം പിണ്ണാക്കും കൂടെ ആയിരുന്നു നമ്മൾ കൊടുത്തിരുന്നത്. എന്നിട്ട് കുറച്ച് മണ്ണും കൂടെ ഇട്ടിട്ട് അടുപ്പിച്ച് കൊടുത്തു. എന്നിട്ട് 1-2 ദിവസം ഞാൻ ജൈവ സ്ലറി മറ്റുള്ളതിനൊക്കെ ഒഴിച്ചപ്പോഴും കുറേശ്ശെ നൈസായിട്ട് ഇവർക്കും കൊണ്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇന്ന് ചേർക്കാനുള്ള വളം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ വെറുതെ വേസ്റ്റാക്കി കളയുന്നതായ ഉള്ളിയുടെ തൊലി, അതുപോലെ വെളുത്തുള്ളിയുടെ തൊലി, പഴത്തിൻ്റെ തൊലി, മുട്ടത്തോട്, അതുപോലെ ഇഞ്ചി, ഇഞ്ചിയുടെ തോലൊക്കെ ഉണ്ടല്ലോ, അത് നമ്മൾ എല്ലാം കൂടെ ഒരിടത്ത് ഇങ്ങനെ വെച്ചിട്ട് ഉണക്കി പൊടിച്ച് നമുക്ക് സൂക്ഷിക്കാന്നുണ്ടെങ്കിൽ പൊടിച്ച് സൂക്ഷിക്കുക. ഇതിൻ്റെ വീഡിയോ ഒക്കെ നേരത്തെ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഒരു NPK വളം നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അതേ എഫക്റ്റാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. ഇപ്പോൾ നമ്മൾ ഈ പഴത്തൊലിയൊക്കെ ഉണക്കി ഇങ്ങനെ എല്ലാം കൂടെ ചേർത്ത് ഉണക്കി പൊടിച്ചങ്ങ് ഒരു ടിന്നിനകത്താക്കി വെച്ചിരുന്നാലും മതി. എന്നിട്ട് നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ എന്തായാലും ഞാനിത് ഉണക്കി വെച്ചിരിക്കുന്നതാണ്, പൊടിച്ചിട്ടൊന്നുമില്ല. എന്നാലും കൈ കൊണ്ടൊന്ന് ഞെരടിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ചുറ്റിനും ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഈ ഗ്രോ ബാഗിനകത്തെ മണ്ണുണ്ടല്ലോ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ ഓരോ വളപ്രയോഗം ചെയ്യുമ്പോഴും ഈ മണ്ണ് നമ്മൾ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയെങ്കിൽ നമ്മൾ ഇടുന്ന വളമൊക്കെ പെട്ടെന്ന് ഇവർക്ക് ആകരണം ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പം ചുറ്റിനും അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഒരുപാട് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ വളം കൂടിയാലുള്ള കുഴപ്പം. അപ്പോൾ അത് വളം കൂടാതിരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ചുറ്റിനും നമ്മൾ ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, വീട്ടിലെ എല്ലാ വേസ്റ്റുകളും കൊണ്ടുവന്ന് 1 പച്ചക്കറിയുടെയും ചുവട്ടിൽ ഇട്ട് കൊടുക്കാൻ പാടില്ല. ഇപ്പം നമ്മൾ ഒരുപാട് അങ്ങനെ ഇട്ട് കൊടുത്താൽ ഇതിൻ്റെ തണ്ടിൽ തട്ടുകയാണെന്നുണ്ടെങ്കിൽ തണ്ട് ചീഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. അതുതന്നെ തണ്ട് പൂത്തു പോകാനും ഈ ചെടി നശിച്ചു പോകാനായിട്ട് ഇടവരും. അതുകൊണ്ട് നമ്മൾ തണ്ടിൽ നിന്ന് ഒരുപാട് ദൂരം മാറ്റി വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ മേലോട്ട് കുറച്ച് മണ്ണും കൂടെ ഇട്ട് കൊടുക്കാം. തേയിലക്കൊന്തും ഉണ്ട് കേട്ടോ, അതിനകത്ത് തണ്ട് പൊടിഞ്ഞു കിടക്കുന്നുണ്ടോ. ഇത് നമ്മൾ മധുരത്തോടുകൂടി ഇടരുത്, ഇത് നമ്മൾ പൈപ്പിൻ്റെ കീഴിൽ വെച്ച് നിന്ന് കഴുകിയ ആ അരിപ്പോട് കൂടി എന്താ വേണം ഈ തേയിലക്കൊന്ത് കഴുകിയതിന് ശേഷം വേണം യൂസ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാകും കേട്ടോ, അതുകൊണ്ടായി പറയുന്നത്. അപ്പോൾ അതുകൂടെ സ്വല്പം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി അടുത്തിടുന്ന വെച്ചാൽ മണ്ണാണ്, അതിൻ്റെ മുകളിലോട്ട് കുറച്ച് മണ്ണിട്ട് കൊടുക്കാം. നമ്മൾ എന്ത് വളം ഇടുമ്പോഴും അതിൻ്റെ പുറത്തോട്ട് സ്വല്പം മണ്ണിട്ട് കൊടുക്കണം, എങ്കിലേ അത് അവിടെ കിടന്ന് ചീഞ്ഞ് നമ്മുടെ ചെടികൾക്ക് നല്ല പെട്ടെന്ന് വളമായിട്ട് മാറും, വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ. അല്ലെങ്കിൽ ഉണങ്ങി ഉണങ്ങി ഇങ്ങനെ പൊടിയാതെ അവിടെ കിടക്കും. അപ്പം ഇനിയും നമുക്ക് വളം എപ്പോഴെങ്കിലും കൊടുക്കണമെന്ന് വെച്ചാൽ ഇനിയും സ്ഥലം കിടപ്പുണ്ട്, ഇനിയും ഇതേപോലെ നമുക്ക് കൊടുക്കാം. അപ്പോൾ എല്ലാത്തിനും ഈ വളം നമുക്ക് ഇട്ട് കൊടുക്കാം.
അപ്പോൾ നമ്മുടെ ഈ ഈ സംഭവങ്ങളെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് വേണം നമ്മുടെ ചെടിയുടെ ചുറ്റിനും ഇട്ട് കൊടുക്കാനായിട്ട്. ഇത് ഓരോ ദിവസവും കിട്ടുന്നത് നമ്മൾ കളക്റ്റ് ചെയ്തങ്ങ് വെച്ചിരുന്നാൽ മതി. അതല്ല ഇനി മണ്ണിട്ട് കൊടുക്കാം. ഇനി അടുത്ത വളത്തിന് മുമ്പായിട്ട് നമുക്ക് എന്തെന്ന് അറിയാമോ, ഇതിനകത്തോട്ട് നമുക്ക് ആദ്യം എഗ്ഗാമനം ഒഴിച്ചു കൊടുക്കാം. അപ്പം പൂക്കളൊക്കെ ഉണ്ടാകാനായിട്ട് സഹായിക്കും. പിന്നെ നമുക്ക് ഫിഷാമനം ഒഴിച്ചു കൊടുക്കാം. അന്നേരം ഈ ഉണ്ടാകുന്ന പൂക്കളൊക്കെ നമുക്ക് കായായിട്ട് നമുക്ക് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇനി എന്ന് പറഞ്ഞാൽ ഒരു വളപ്രയോഗങ്ങളുണ്ട്, അത് ഞാൻ കാണിക്കാം. അതിൻ്റെ വിശദമായിട്ടുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിലാണ് കാണിക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. നമ്മൾ കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട്, അതുപോലെ പുളിച്ച മാവ്, നമ്മുടെ ദോശമാവ് എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത്രയും മഞ്ഞൾപ്പൊടി വേണ്ട, ഇതിന് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി മതി കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ ആര്യവേപ്പിൻ്റെ ഇലയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഇതെല്ലാം കൂടെ നമ്മൾ ഈ കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ഒരു 5 ദിവസം പുളിക്കാനായിട്ട് വെച്ചിരിക്കണം. അപ്പം നിങ്ങൾക്കും ഇതേപോലെ മുളക് കൃഷിയൊക്കെ ചെയ്യാം. പെട്ടെന്ന് തന്നെ മുളകൊക്കെ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ പൂക്കളൊക്കെ ഉണ്ടാകാനായിട്ട് ഇതേപോലെ വളപ്രയോഗമൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം നമ്മുടെ സൈറ്റിലാണെന്നുണ്ടെങ്കിൽ 10 കൂടുതൽ മുളകിൻ്റെ വിത്തിനങ്ങളുണ്ട്. അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് അത് വാങ്ങിച്ച് നടാവുന്നതാണ്. ഇപ്പം വെറൈറ്റി ആയിട്ട് ഇങ്ങനെ മുളകൾ നിൽക്കുന്ന കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക സന്തോഷമല്ലേ. ഇപ്പം ഞാനും ഇപ്പോൾ ഒരു 5-6 ടൈപ്പ് മുളക് ഇവിടെ നട്ടിട്ടുണ്ട്. എല്ലാം കൂടെ ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ ഒരു ഭംഗി, ഒരടുത്ത് ചെന്ന് നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷം അല്ലേ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങളും ഇതേപോലെ പച്ചമുളക് കൃഷിയൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളതെങ്കിലും നമ്മൾ നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മിനി, നന്ദി, നമസ്കാരം.